പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടം കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പാലക്കാട് മുഴുവൻ പ്രശ്നങ്ങളാണ്. കാരണം ഭരതനായ ഒരുത്തനെ കൊണ്ടുവന്ന് അവിടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെ വലിയൊരു സംഭവം ഉണ്ടാക്കാനുള്ള ചിലവരുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ നീക്കങ്ങളെയാണ് വലിയ തോതിൽ വിമർശകർ വിമർശന ബുദ്ധിയായി തന്നെ കാണുന്നത്. കാരണം കോൺഗ്രസ്സുകാർ തന്നെ അവിടെയുള്ളവർ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരുക്കമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് വ്യക്തമായ പാഠം. കാരണം അവിടെ കണ്ട ഒരു പ്രധാന പ്രശ്നങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ഷാഫിയുടെ നോമിനികളാണ് കൃത്യമായിട്ടേക്ക് പാലക്കാടേക്ക് വരുന്ന രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കൃത്യമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നിരുന്നു. ഇതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ കൃത്യമായിട്ടും ഒരു പിൻസീറ്റ് ഭരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് പാലക്കാട് നടത്തും എന്ന് തന്നെയാണ് അവിടെയുള്ളവർ കരുതിയിരിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഷാഫിയെ വയനാട്ടിലെ ഷാഫി മറ്റു മണ്ഡലത്തിലേക്ക് മാറി വടകരയിലേക്ക് മാറിയെങ്കിലും വീണ്ടും ഇവിടെ നിന്നുള്ള പിടിവിടാൻ ഇദ്ദേഹം ഒരുക്കമല്ല. അതിനാണ് നോമിനി ായ മാങ്കൂട്ടത്തിന് ഇവിടെ കൊണ്ടു പ്രതിഷ്ഠിച്ച് വലിയ തോതിലുള്ള ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള സംഭവത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടം നേതൃത്വം നൽകുന്ന യങ് ഇന്ത്യ മീറ്റ് എന്ന് പറയുന്ന യാത്ര ഈ മാസം 12 അടുത്ത ദിവസം നാളെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാനിരിക്കുകയാണ്. ആ പരിപാടി വരാനിരിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. വി വി വിപിനാണ് രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം നഗരസഭാ കൗൺസിലറാണ്. അതിലുപരി കെ സി വേണുഗോപാൽ വിഭാഗ ഗ്രൂപ്പുകാരനാണ്. കെ സി വേണുഗോപാൽ ഗ്രൂപ്പുകാരനായതിനെ തുടർന്ന് വിപിനെതിരെ വലിയ തോതിലുള്ള നീക്കം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായിരുന്നു. കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരെ വലിയ തോതിൽ തകർക്കാനുള്ള ഒരു ശ്രമം വലിയ തോതിൽ ഇവിടെ നിന്ന് നടന്നിരുന്നു. ഏക്കാരും ഐക്കാരും പഴയും ഇസഡും വയ്യും എല്ലാം കൂടെ കൂടിയിട്ട് മൊത്തത്തിൽ കുഴപ്പമായിരുന്നു. കാരണം ഇവരെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെ സി വേണുഗോപാലിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിപിനെ ഒരു തരത്തിലും അവിടെ വാഴിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു. അതിൽ പരസ്യമായ പോരാട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം അവിടെ സ്ഥാനാർത്ഥിയാവുന്നതിനും വിപിനടക്കമുള്ളവർ ശക്തമായി എതിർത്തിരുന്നു. കാരണം പാലക്കാട് തന്നെ കഴിവുള്ളവർ ഏറെ ഉള്ളപ്പോൾ മറ്റു സ്ഥലത്തുനിന്നും കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാട് തന്നെയാണ് അവിടുത്തെ ഡി സി സി പോലും തീരുമാനിച്ചിരുന്നത്. ഡി സി സി പ്രസിഡന്റിനെ അടക്കമുള്ളവരുമായിട്ട് എന്നും ഫൈറ്റ് ആയിരുന്നു. ഷാഫി പറയുന്ന അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. ഇതിനിടയിലാണ് മാങ്കൂട്ടത്തിനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത്. പക്ഷെ മാങ്കൂട്ടം സ്വയം പ്രഖ്യാപിത പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പരിപാടി എത്തുന്നതിന് 2 ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ അദ്ദേഹം വിപിൻ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം നഗരസഭാ കൗൺസിലും കൂടിയാണ് എന്നുള്ള ഓർമ്മയാണ്, അതായത് ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതുപോലുള്ള ഒരു ജനപിന്തുണ ആ നാട്ടിലുണ്ട്, ഈ വിപിന്. ആ വിപിനെയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ 16 വയനാട്ടിൽ വെച്ചിട്ട് അവരുടെ നേതൃസംഗമം, കോൺഗ്രസിൻ്റെ നേതൃസംഗമം നടക്കുകയാണ്. അപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കലുഷിതമായ ചർച്ചകളും പ്രശ്നങ്ങളും എല്ലാം ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന പരിപാടിയിലേക്കും എത്തും, അല്ലെങ്കിൽ അവിടേക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് വരും. അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഷാഫി പറമ്പിൻ്റെ വിജയത്തോടു കൂടി തന്നെ അവിടെ അനാഥമായി കിടക്കുന്ന ആ മണ്ഡലത്തിലേക്ക് അവിടെ ആ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഡേറ്റിന് പ്രഖ്യാപിക്കാനേ ഉള്ളൂ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിലും എന്ത് ചെയ്യും? കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങേണ്ടിയിരിക്കുന്നു, അതിനുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ ഭാരവാഹിത്വം രാജിവെച്ചിരിക്കുന്നത്. ഇത് യൂത്ത് കോൺഗ്രസിനെ മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന് പേരുണ്ടെങ്കിൽ ഇവരെല്ലാം മൂത്ത കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആയിട്ട് വളരെ സജീവമായി ഇടപെടുന്ന വിപിനെ സംബന്ധിച്ച്, വിപിനെ ഇവിടെ നിന്ന് മാറ്റിയത് ഇവർക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപിനെ സംബന്ധിച്ച് അത്ര ജനകീയ പിന്തുണയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവിനെ പരസ്യമായി എതിർത്തൊരു വ്യക്തിയിൽ ഒരാളാണ്. ഇത്തരം ഘടകങ്ങളുമായി ഘട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ രാജിയും സംഭവങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 21 യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ അവിടെ നിന്ന് രാജിക്കത്ത് നൽകിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവിന് പലരും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഇതെല്ലാം കൂട്ടി വായിച്ചു കഴിയുമ്പോൾ മാങ്കൂട്ടത്തിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതിലുള്ള പ്രതിഷേധം മാത്രമല്ല അവിടെയുള്ളത്, കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലിന് ശക്തമായി തന്നെ കേരളത്തിൽ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ AICC സെക്രട്ടറി ആയത് സംഘടനാ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അംഗീകരിക്കാതെ മാർഗ്ഗമില്ല. കാരണം പരസ്യമായിട്ടെങ്കിലും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവരൊരു തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കെ സി വേണുഗോപാൽ സ്ട്രോങ് ആയിട്ട് ഇടപെടാൻ തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ വിജയം അടക്കമുള്ള, അല്ലെങ്കിൽ രാജ്യത്തെ വലിയ തോതിലുള്ള കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിൻ്റെ എല്ലാം ക്രെഡിറ്റ് കെ സി വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ഉടൻ കെ സി വേണുഗോപാലിനാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുത്തിരുന്നു. അതോടൊപ്പം
ഇതോടൊപ്പം തന്നെ പല മാധ്യമങ്ങളും വലിയ തോതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയ തോതിൽ പർവ്വതീകരിച്ചുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാണിച്ചിരുന്നു. പക്ഷേ ഇത് അല്ല വസ്തുത എന്നുള്ളത് സാധാരണ ജനങ്ങൾക്കറിയാം. കാരണം കേന്ദ്രം ഭരിക്കുന്ന മോദിക്കെതിരെയുള്ള വലിയ എതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം, ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ജനങ്ങൾ അത്രത്തോളം വെറുത്തിരുന്നു, ജനങ്ങൾ അത്രത്തോളം അത്രത്തോളം കഷ്ടതയിലേക്ക് മാറിയിരുന്നു. പ്രബുദ്ധരായ ജനങ്ങളുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ സാക്ഷരരായ ആളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം വിവേകമുള്ള ആളുകൾ കൂടുതൽ വസിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസിന് വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടായി. ഇത് കൃത്യമായിട്ട് കേന്ദ്രത്തിൽ മോദി വിരുദ്ധ ഒരു ഗവൺമെന്റ് മാറി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒരു ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതല്ലാതെ കോൺഗ്രസിനെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള ആദ്യഘട്ടത്തിലുള്ള ഇഷ്ടമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ നേതാക്കളുടെ പ്രവൃത്തികൾ കണ്ടാൽ എങ്ങനെയും തല്ലിപ്പൊളിച്ച് തല്ലി തകർത്ത് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് തോന്നുന്നു. ഏതാ നേതാവിന് മുന്നിൽ കിട്ടിയ അടിച്ചു വീഴിക്കാൻ പാകത്തിനാണ് പല മേഖലയിലെയും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇരിക്കുന്നത്. അത്തരത്തിൽ പോകുന്ന ഒരു നേതൃത്വത്തെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ ചെയ്തത്. അപ്പോൾ ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിന് ഇങ്ങനെ ഒരു ഗവൺമെൻറ് വരരുത് എന്നുള്ള ആഗ്രഹം കൃത്യമായിട്ട് ഇത്തരം പ്രബുദ്ധരായ ജനസമൂഹത്തിന് ഉണ്ടായിരുന്നു. ആ മുന്നേറ്റമാണ് കേന്ദ്രത്തിൽ പ്രതിഫലിച്ചത്. അല്ലാതെ കെ സി വേണുഗോപാലിൻ്റെ ഒരു മിടുക്കൊണ്ട് മാത്രം നടന്ന കാര്യങ്ങളല്ല ഇതൊന്നും. എന്നാൽ അദ്ദേഹത്തിന് തീരെ കഴിവില്ല എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇതിനകത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ സംഘടനാപരമായിട്ടും മറ്റും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഗ്രൂപ്പിസം കലർത്തിയും സ്വന്തം താല്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടുമുള്ള വലിയ തോതിലുള്ള ഒരു നീക്കം, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വി ഡി സതീശനാകട്ടെ, സുധാകരനാകട്ടെ, എം എം എസിനാകട്ടെ, ഇങ്ങനെയുള്ള ഒരു ആളുകൾക്കും ഇത് അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കെ സി വേണുഗോപാലിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലുകൾ കേരളത്തിലെ പല കാര്യങ്ങളിലേക്കും വരുന്നത്. അപ്പോൾ ഈ പല കാര്യങ്ങളിലേക്കും വരുമ്പോൾ തന്നെ കൃത്യമായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി നിന്ന് റെഡിയായി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളിലേക്ക് രാഹുൽ മാങ്കുട്ടൻ എന്ന യാത്രകൾ നടത്തുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, അവിടുത്തെ വോട്ട് പിടിക്കാനുള്ള എല്ലാ പരിപാടികളും ഒപ്പിച്ച് വരുന്നതിനിടയിലേക്ക് കൂടുതൽ കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ കടന്നു വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലാത്ത കാര്യമാണ് എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതോടൊപ്പം നടക്കുന്ന സംഭവ വികാസങ്ങളും കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും കൊഴിഞ്ഞുപോക്കിലേക്ക് തന്നെയാണ് പോവുക. അതല്ലാതെ കോൺഗ്രസിൻ്റെ സംഘടനാ പാഠവും ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വിജയിക്കാമെന്നുള്ളത് വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ടാകുന്ന സ്വാധീനം ആശ്രയിച്ചിരിക്കും ഇത്തരം പ്രവർത്തികൾ. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്വന്തം കാലടിയിലെ മണ്ണൊലിച്ചു പോകുന്നതിന് തടയിടാൻ ശ്രമിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ചിട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന എന്താണ് സംഭവം പറയുക, കൂടോത്ര നേതാക്കന്മാരുടെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസികളുടെയും നേതൃത്വത്തിന് കീഴിൽ അണിനിരക്കുന്ന കോൺഗ്രസ്സുകാർ ഇന്നും ഒരു പുനർചിന്തനം നടത്തുന്നത് എപ്പോഴും നന്നായിരിക്കും.